കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിനകത്ത് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യമേ ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തു, ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് കൂടുതലും കുറയ്ക്കും ഒക്കെ ചെയ്യാം. ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു, ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാവേ, രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ, പത്തിരിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്, അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു, ഒരു കാൽ കപ്പ് തൈരും കൂടെ ചേർക്കണേ. പുളി ഇല്ലാത്ത തൈരാണിത്, പുളി ഉള്ളതാണെങ്കിൽ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്താൽ മതി. ഇപ്പൊ ഒരു കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു മുട്ടയും കൂടെ വേണം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഒരു കപ്പ് സവാളയും കൂടെ അരിഞ്ഞെടുക്കണം, എന്നിട്ട് നമ്മൾ ഈ വന്ന ഈ ഇതിന്റെ കൂട്ടിന്റെ ബാക്കിക്കകത്തോട്ട് നമ്മൾ ആ സവാളയും കൂടെ നമ്മൾ അരിഞ്ഞു ചേർക്കണേ. അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ എങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്ത് മാരിനേറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് ഈ വരുന്ന ബാക്കി മസാലയ്ക്കകത്തോട്ട് നമ്മൾ ആ സവാളയും കൂടെ ഒന്ന് വറുത്ത് കോരേണ്ടതുണ്ട്. അപ്പൊ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാവേ. ഒരു തവ വെച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു മണിക്കൂറായ ചിക്കൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നത്, നമുക്ക് നാടൻ റെസിപ്പീസ് ഒക്കെ നമ്മൾ കോക്കനട്ട് ഓയിൽ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പൊ നമ്മുടെ പാത്രമൊക്കെ ഫില്ലായിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ ഞാൻ അടച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് തന്നെയാണ്. ഞാനിന്ന് മറിച്ചിടട്ടെ, നമുക്കൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിടാവ്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പുറം ഇപ്പുറം ഒന്ന് തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവ്. ഇത് മുരിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ഞാൻ എടുക്കാൻ പോണേ. അപ്പൊ എടുക്കാൻ നേരത്ത് നമ്മൾ തീ ഒന്ന് കുറച്ച് കൂട്ടിയിട്ടിട്ട് വേണം എടുക്കാൻ, അപ്പോഴേ നമുക്ക് എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ നമുക്ക് വാർന്നു കിട്ടുള്ളേ. ഇവിടെ കുറച്ച് സവാള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നൈസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില, ഒരു ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അത് ഇട്ടില്ലെങ്കിലും ഓപ്ഷനിലാണ്. രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ നിങ്ങൾ അരിയേണ്ട കാര്യം പോലുമില്ല. ഈ ഗ്രേവിക്കകത്തോട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വറുത്തെടുക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ബാക്കി മസാലയിൽ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള, വെളുത്തുള്ളി, കറിവേപ്പില, ഇത് എല്ലാം കൂടെ കൂടി നമുക്ക് ഈ ബാക്കി എണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പൊ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് എണ്ണ മാറുന്നൊന്ന് എടുക്കണേ. അപ്പൊ നമ്മുടെ ചിക്കൻ കഷ്ണത്തിന്റെ മേളിലേക്ക് നമുക്ക് ഈ സവാള വറുത്തതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവേ.